അസാധാരണ നടപടിയുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ധനമന്ത്രി കെ എൻ ബാലഗോപാലിൽ പ്രീതി നഷ്ടമായതായി മുഖ്യമന്ത്രി കേശ കത്തിൽ ഗവർണർ അറിയിച്ചു. കഴക്കൂട്ടത്ത് മന്ത്രി നടത്തിയ പ്രസംഗമാണ് ഗവർണറുടെ പ്രകോപനത്തിന് കാരണമായത്. ബാലഗോപാലിന്റെ പ്രസംഗം ദേശീയ ഐക്യത്തെ ബാധിക്കുന്നതും സംസ്ഥാനങ്ങൾ തമ്മിൽ വിഭാഗീയത ഉണ്ടാക്കുന്നതുമാണെന്നും കത്തിൽ പറയുന്നു. കത്ത് പരിഗണിച്ച് നടപടിയെടുക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു. മന്ത്രി അരബിന്ദുവിനെതിരെയും വിമർശനമുണ്ട്. എന്നാൽ ഗവർണറുടെ നിർദ്ദേശം മുഖ്യമന്ത്രി തള്ളി. മന്ത്രി വിശ്വാസമുണ്ടെന്നും കൂടുതൽ നടപടി വേണ്ടെന്നും മുഖ്യമന്ത്രിയും നിലപാടെടുത്തിരിക്കുന്നു. വി വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. അരുൺ, അസാധാരണമായ നടപടിയിലേക്കും നീക്കങ്ങളിലേക്കും ഗവർണർ കടക്കുന്നതോടുകൂടി പ്രതിഷേധത്തിന് എൽ ഡി എഫ് തുടക്കമിടുന്ന സാഹചര്യമുണ്ട്. ഈ നീക്കങ്ങളെല്ലാം വഴിവെട്ടുന്ന ചർച്ചകളും വിവാദങ്ങളും ഏത് രീതിയിലായിരിക്കും? കഴിഞ്ഞ ആഴ്ച ട്വിറ്ററിലൂടെ നൽകിയ മുന്നറിയിപ്പ് ഇപ്പോൾ ഗവർണർ നടപ്പാക്കുകയാണ് ചെയ്തത്. തനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ തനിക്കെതിരെയുള്ള ഇത്തരം തന്റെ രാജ്ഭവന്റെ അന്തസ്സിനെ ഏതെങ്കിലും പരാമർശങ്ങൾ ഉണ്ടായാൽ നടപടി ഉണ്ടാകും, തന്റെ അപ്രീതിക്ക് അത് കാരണമാകുമെന്ന് ഗവർണർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ അപ്രീതിയാണ് ഇപ്പോൾ അദ്ദേഹം കെ എൻ ബാലഗോപാലിനെതിരെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കത്ത് നൽകിയത്. ധനമന്ത്രി പ്രാദേശിക വാദം ഉയർത്താൻ ശ്രമിച്ചു, ഗവർണറുടെ ഓഫീസിന്റെ യശസ് തകർക്കാൻ ശ്രമിച്ചു, ഗവർണറുടെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിച്ചു. ഇത് തന്റെ അപ്രീതിക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഉചിതമായ നടപടി, ഭരണഘടനാനുസൃത നടപടി സ്വീകരിക്കണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആവശ്യപ്പെട്ടത്. ആ കത്തിൽ മറ്റു മന്ത്രിമാർക്കെതിരെ പ്രശ്നമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നതായി മന്ത്രിമാർ പറയുന്നു. മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രസ്താവനയും ഗവർണർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന ഗവർണറുടെ ഈ ആവശ്യം, ഗവർണറുടെ വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത്. ഭരണഘടനാപരമായും രാജ്യത്തെ ജനാധിപത്യ കീഴടക്കങ്ങളും പാരമ്പര്യവും പരിഗണിച്ചും ഗവർണറുടെ പ്രസ്താവന, മന്ത്രിയുടെ ധനമന്ത്രിയുടെ പ്രസ്താവന ഗവർണറുടെ പ്രീതി സമ്പാദിക്കുന്നതിന് കാരണമായതായി കണക്കാക്കാനാകില്ല. ഗവർണർ ചൂണ്ടിക്കാട്ടിയ അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ തനിക്ക് ഇപ്പോഴും മന്ത്രി കെ എൻ ബാലഗോപാലിൽ വിശ്വാസമുണ്ട്, അത് നിലനിൽക്കുന്നു. അതിനാൽ നടപടിയൊന്നും, ഇക്കാലത്ത് തുടർ നടപടിയൊന്നും ആവശ്യമില്ല എന്ന വസ്തുത ഗവർണർക്ക് ഗവർണർ മനസ്സിലാക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. അതായത് ഗവർണറുടെ ഈ ആവശ്യം പൂർണ്ണമായും തള്ളുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത്. ഗവർണർ ചെയ്തതും അസാധാരണമായ നടപടിയാണ്. സംസ്ഥാന രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു ഇടപെടലാണ്, നീക്കമാണ് ഗവർണർ നടത്തിയിരിക്കുന്നത്. കാര്യവട്ടം ക്യാമ്പസിലെ ഒരു പൊതുപരിപാടി, മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടി, മുഖ്യമന്ത്രി ആ വേദിയിൽ നിന്ന് പോയ ശേഷമായിരുന്നു അന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഈ പ്രസംഗം. യു പിയിൽ നിന്ന് വന്ന ആൾക്ക് കേരളത്തിലെ സാഹചര്യം മനസ്സിലാക്കാൻ കഴിയില്ല തുടങ്ങുന്ന പ്രസംഗമാണ് ഇപ്പോൾ ഗവർണറുടെ അപ്രീതിക്ക് ഇടയാക്കിയത്. പക്ഷേ മന്ത്രിയെ പിൻവലിക്കണമെങ്കിൽ, മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ, മന്ത്രിയുടെ രാജി ആവശ്യപ്പെടണമെങ്കിൽ അതിനുള്ള അധികാരം മുഖ്യമന്ത്രിക്ക് മാത്രമാണ് ഭരണഘടന പ്രകാരം ഉള്ളത്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഗവർണറുടെ ഈ നിർദ്ദേശം മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ഗവർണറുടെ ആവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിയത്. പക്ഷേ ഇതിന്റെ പ്രതിഫലനങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ തുടർന്നും ഉണ്ടാകും, കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും. വൈകിട്ട് 3:30 സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നേരത്തെ തന്നെ ഇടതുമുന്നണി തീരുമാനപ്രകാരം ഗവർണർക്കെതിരെ ശക്തമായ പ്രചരണത്തിന് സി പി എം ഇടതുമുന്നണി തുടക്കമിട്ടിരുന്നു. ഗവർണർക്കെതിരെ രാജ്ഭവനിൽ 15-ാം തീയതി സംസ്ഥാനത്തെ പ്രധാന നേതാക്കൾ, മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്നവരും. പങ്കെടുത്തുകൊണ്ട് രാജ്ഭവൻ ഉപരോധ സമാനമായ ഒരു സമരത്തിന് ആലോചനയുണ്ട്. 100,000 പേരെ പങ്കെടുപ്പിക്കാനാണ് ആ സമരത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. വിദ്യാർത്ഥി യു എസ് സംഘടനകളിലേക്കും ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞു. അത്യന്തം കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യം, ഗവർണർ അസാധാരണമായ നടപടികളാണ് സംസ്ഥാനത്ത് സ്വീകരിക്കുന്നത്. അതിനെതിരെ ഭരണപക്ഷം ഒന്നടങ്കം രംഗത്ത് വരികയും ചെയ്യുന്നു. അരുൺ, ഗവർണറുടെ അധികാരം, അധികാര പരിധി, ഇതെല്ലാം ഇതുവരെയുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് നിയമപരമായിട്ടുള്ള കൂടുതൽ ചർച്ചകളിലേക്കും കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സർക്കാർ മാറുന്നില്ലേ? ഈ രീതിയിലുള്ള പരാമർശങ്ങളും ആവശ്യങ്ങളും ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രസംഗം, രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്തെന്ന് പറയുക, മന്ത്രി ആർ ബിന്ദുവിനെതിരെ പരാമർശം ഉന്നയിക്കുക, ആ രീതിയിലേക്കുള്ള ഒരു ചർച്ചകളിലേക്ക് നിയമപരമായി കൂടി അധികാരം വിവക്ഷ അധികാര പരിധി വിവക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് കടക്കുന്ന ഒരു നീക്കങ്ങളിലേക്ക് സർക്കാർ പോകുമോ? തീർച്ചയായും ഗവർണറുടെ അധികാര പരിധിയെ ചൊല്ലിയുള്ള തർക്കങ്ങളിൽ ഇപ്പോൾ സജീവമാണ്. ഗവർണർ വരെ പോകാം. ഒരു മന്ത്രിയെ പിൻവലിക്കുന്ന കാര്യത്തിൽ മന്ത്രിയോട് അപ്രീതി ഉണ്ടായാൽ എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിലൊക്കെ വലിയ നിയമവിദഗ്ധർക്കിടയിൽ പോലും വലിയ ഭിന്ന അഭിപ്രായമുള്ള സാഹചര്യമാണ്. ഗവർണർ അമിത അധികാരം പ്രയോഗിക്കുന്നു, ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നു, സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന സർക്കാരിനും ഇടതു മുന്നണിക്കുമുള്ളത്. പ്രതിപക്ഷത്തിന് പോലും ഗവർണറുടെ നീക്കങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. പ്രതിപക്ഷവും പൂർണ്ണമായും ഗവർണർക്ക് ഒപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമല്ല
സർവകലാശാല വിഷയത്തിൽ ഉണ്ടായത്. ഇപ്പോഴും ഈ വിഷയത്തിലും ഗവർണർക്ക് നീക്കങ്ങളിൽ അസംതൃപ്തി പ്രതിപക്ഷത്തിനുമുണ്ട്. ആദ്യം ഗവർണർ ഇത്തരമൊരു ട്വീറ്റ് നടത്തിയപ്പോൾ അതായത് മന്ത്രിമാരെ പിൻവലിക്കും തന്റെ അപ്രീതിക്കിരയായ മന്ത്രിമാരെ പിൻവലിക്കേണ്ടി വരുമെന്ന് ഗവർണർ പറഞ്ഞപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാക്കൾ തള്ളി രംഗത്ത് വന്നിരുന്നു. അത്തരമൊരു അധികാരം ഗവർണർക്കില്ല എന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് അടക്കം പറയുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ ഗവർണർ അധികാര പരിധി മറികടന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന വാദം സംസ്ഥാനത്ത് ബലപ്പെടുകയാണ്. സർക്കാർ പ്രതിപക്ഷ ഇക്കാര്യത്തിൽ കൂടുതൽ പിന്തുണ ലഭിച്ചേക്കും. പക്ഷെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഗവർണർക്ക് അതൃപ്തിയുണ്ട്. അതിൽ പ്രതിപക്ഷം ഒരു പരിധിവരെ ഗവർണർക്കൊപ്പം നിൽക്കും. പക്ഷേ പ്രതിപക്ഷം അതുണ്ടെങ്കിൽ പോലും പ്രതിപക്ഷം ഈ നടക്കുന്നത് വ്യാജ ഏറ്റുമുട്ടലാണെന്ന് ആവർത്തിക്കുക, സർക്കാരും ഗവർണറും ഒത്തുകളിക്കുകയാണെന്നുള്ളൊരു പരാമർശം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക, കോൺഗ്രസ് ആ രീതിയിൽ ഒരു നിലപാടിലേക്കെല്ലാം കടക്കുക, അതായത് ഇത് വെറും വിവാദം ഉണ്ടാക്കാനുള്ള നീക്കം മാത്രമാണെന്നുള്ള ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് കൂടി കോൺഗ്രസ് വ്യക്തമായി കടക്കുകയാണ്. തീർച്ചയായും കോൺഗ്രസിന്റെ രണ്ടു കൂട്ടരെയും കോൺഗ്രസ് പൂർണ്ണമായും, അതായത് സർക്കാരിന്റെ നീക്കങ്ങളെയും ഗവർണറുടെ നീക്കങ്ങളെയും സംശയത്തോടെയാണ് കോൺഗ്രസ് നേതൃത്വം കാണുന്നത്. അവർ പരസ്പരം ഒത്തുകളിക്കുകയാണ്, അവർ നാടകമാണ് കളിക്കുന്നതെന്ന ആരോപണമാണ് പ്രതിപക്ഷം പ്രധാനമായും ഉയർത്തുന്നത്. പക്ഷേ ചില കാര്യങ്ങളിൽ അവർ ഗവർണർക്ക് രംഗത്ത് വരികയും ചെയ്യുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മന്ത്രിമാരുടെ ഗവർണറുടെ അപ്രീതിക്കിടയായ മന്ത്രിമാരെ പിൻവലിക്കുമെന്നടക്കമുള്ള പ്രസ്താവനകളിൽ ഗവർണർക്കൊപ്പമല്ല പ്രതിപക്ഷമുള്ളത്. പക്ഷേ സർവകലാശാല വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് പൂർണ്ണമായും ഗവർണറെ പിന്തുണച്ചപ്പോൾ കെ മുരളീധരനും എസ്എസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഗവർണർക്കെതിരെ ആ വിഷയത്തിലും രംഗത്ത് വന്നു. അത്തരം കാര്യങ്ങളിൽ ഭിന്നാഭിപ്രായം ഉണ്ടെങ്കിൽ പോലും ഗവർണർ അധികാര പരിധി മറികടക്കുന്നു, അധികാരത്തിനുള്ള തന്റെ അധികാരത്തിന് അപ്പുറത്തേക്ക് പ്രവർത്തിക്കുന്നു എന്ന വികാരം പൊതുവിൽ പ്രതിപക്ഷത്തിനുമുണ്ട്. അതുകൂടി കണ്ടുകൊണ്ടായിരിക്കും ഭരണപക്ഷവും പ്രതിപക്ഷവും വിഷയത്തിൽ മുന്നോട്ട് പോവുക. ഏതായാലും ഭരണപക്ഷം ശക്തമായ നിലപാടിൽ തന്നെയാണ്. ഗവർണർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത പോരാട്ടത്തിന് സമരത്തിന് ഒരുങ്ങുകയാണ് ഭരണപക്ഷം. 100,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് രാജ്ഭവൻ ഒരു വളയുന്നതിന് തുല്യമായ ഉപയോഗ സമാനമായ സമരമാണ് ഇടതുമുന്നണി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിന് മുമ്പും നവംബർ 2 മുതൽ പ്രക്ഷോഭ പരിപാടികൾ തുടങ്ങും. ഇപ്പോൾ തന്നെ പ്രതിപക്ഷത്തെ ഭരണപക്ഷത്തെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ സമര രംഗത്തുണ്ട്. അരുൺ, BJPയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി VC വിഷയത്തിനകത്ത് ഞാൻ അരുണിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ സുപ്രീംകോടതി അഭിഭാഷകൻ MR അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ MR അഭിലാഷ്, KN ബാലഗോപാലിന്റെ പ്രസംഗം രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്തിരിക്കുന്നു, സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കുന്നു, അങ്ങനെ ഒരാരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു നീക്കത്തിലേക്ക് ഗവർണർ കടന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ഭരണഘടന അനുശാസിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ രീതിയിലുള്ള ഒരു നിർദ്ദേശമോ ആവശ്യമോ ഉന്നയിക്കാൻ അദ്ദേഹത്തിന്റെ അധികാരം അനുവദിക്കുന്നുണ്ടോ? ഇതുണ്ടാക്കുന്ന ഒരു പ്രതിസന്ധി ഏത് തരത്തിലാണ്? ഭരണഘടന അത്തരത്തിൽ ഗവർണർ സ്വന്തം പ്രീതിക്ക് വിരുദ്ധമായി എന്തെങ്കിലും പറഞ്ഞു എന്നതുകൊണ്ട് ഔദ്യോഗികമായി ഭരണഘടനയിൽ കൊടുത്തിരിക്കുന്ന പ്രീതി തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മന്ത്രിയെ പിൻവലിക്കാൻ കഴിയുകയില്ല. അത് മുഖ്യമന്ത്രിയുടെ ഉപദേശത്തോടുകൂടി മാത്രമേ കഴിയുകയുള്ളൂ. ശ്രീ ബാലഗോപാലിന്റെ അഭിപ്രായം ഒരുപക്ഷെ ദേശീയോദ്ഗ്രഥനത്തിന്റെ സന്ദേശത്തിന് വിരുദ്ധമായിരിക്കാം. ഒരുപക്ഷെ അങ്ങനെ ആ ഒരു പ്രസംഗത്തിനെ വ്യാഖ്യാനം ചെയ്യുകയാണെങ്കിൽ ഭരണഘടനയിൽ കൊടുത്തിരിക്കുന്ന സത്യപ്രതിജ്ഞയ്ക്ക് തത്വം സത്യപ്രതിജ്ഞയുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായിട്ട് തോന്നിയേക്കാം. പക്ഷെ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മന്ത്രിക്ക് ഒരു മന്ത്രിയെ ഗവർണർക്ക് പിൻവലിക്കാൻ കഴിയുക എന്നുള്ളത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു നടപടിക്രമമല്ല എന്ന് നിസ്സംശയം പറയുവാൻ കഴിയും. ശ്രീ MR അഭിലാഷ്, ദിവസം പ്രതി ഈ രീതിയിലുള്ള വിവാദങ്ങളുണ്ട്, വൈസ് ചാൻസലർ വിഷയത്തിലാണെങ്കിലും ഇപ്പോൾ ഇതാണെങ്കിലും. അപ്പോൾ പ്രധാനമായിട്ടും ഇതൊരു ചർച്ചകൾ കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും ഈ വലിയ വിവാദങ്ങൾ ഒഴിവാക്കാൻ ഗവർണറുടെ അധികാരം എന്ത്, അധികാര പരിധി എന്ത്, അത് വിവക്ഷിക്കയിൽ കൂടി ആകുമോ, ആ രീതിയിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയാണോ താങ്കളും കാണുന്നത്? ഗവർണറുടെ അധികാര പരിധി എന്താണ്, ഏത് രീതിയിൽ അദ്ദേഹത്തിന് അധികാരം ഉപയോഗിക്കാം എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു ചർച്ചയിലേക്ക് നിയമപരമായി കടക്കുകയായിരിക്കുമോ ഒരുപക്ഷെ ഭരണകൂടം സംസ്ഥാന സർക്കാർ ചെയ്യുക, അതാണോ ചെയ്യേണ്ടത്, ആ ഒരു ഘട്ടത്തിലേക്കാണ് ഈ വിവാദങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്ന് കരുതുന്നുണ്ടോ താങ്കൾ? അല്ല, സർക്കാർ മറുപടി കൊടുത്തതിലൂടെ ആ ഒരു അധ്യായത്തിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ആ അധ്യായത്തിന് അവിടെ തിരശ്ശീല വീണിരിക്കുകയാണ്. കാരണം മന്ത്രിയെ പുറത്താക്കാൻ കഴിയുകയില്ല എന്നുള്ളതും അതല്ല ഭരണഘടന വിഭാവനം ചെയ്യുന്നതെന്നുമാണ് സർക്കാർ കൊടുത്ത മറുപടിയിലുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സാഹസങ്ങൾ ഗവർണറുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസ് കൈയാളുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ
അത് ചർച്ചയ്ക്ക് വഴിതെളിക്കും, ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയും, ഗവർണറുടെ അധികാരത്തിന്റെ പരിമിതിയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. ഇത് വ്യവഹാര പാതയിലേക്ക് പോവുകയാണെങ്കിലും ആത്യന്തികമായി ഒരു കോടതിയും ഗവർണറുടെ വ്യക്തിപരമായ പ്രീതിക്ക് വിധേയനായിട്ടാണ് മന്ത്രി പ്രവർത്തിക്കേണ്ടത് എന്നൊരു കോടതിയും ഡിക്ലെയർ ചെയ്യുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം മന്ത്രിയുടെ അങ്ങനെയുള്ള പരാമർശങ്ങൾ, അത് ഭരണഘടനാ പ്രകാരം അദ്ദേഹം എടുക്കുന്ന സത്യപ്രതിജ്ഞയുടെ തത്വങ്ങൾക്ക് ചേർന്ന് നിൽക്കുന്നതല്ല, അത് ഒഴിവാക്കേണ്ടതായിരുന്നു, ദേശീയോദ്ഗ്രഥനത്തിന് ചേർന്ന് നിൽക്കുന്നതല്ല. എന്നിരുന്നാൽ തന്നെയും അങ്ങനെ സത്യപ്രതിജ്ഞയുടെ മൂല്യങ്ങൾക്ക് വിരുദ്ധമായി ഒരു പ്രസ്താവന നടത്തി എന്നതുകൊണ്ട് ഒരു മന്ത്രിയെ പുറത്താക്കുവാൻ ഗവർണർക്ക് അധികാരം ഭരണഘടന കൊടുക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ ശുപാർശ പ്രകാരം മാത്രമേ അത്തരം നടപടികൾ ഭരണഘടനാ പ്രകാരം സാധ്യമാണ്. ലീഗൽ ഒരു ടീം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവില്ലേ? ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമായിട്ട് അദ്ദേഹത്തിന് ഇത് പുറത്തു പറയാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും ഒരു നിയമപരമായിട്ടുള്ള ഒരു പരിശോധന പോലും നടത്താതെ നേരത്തെ വി സിയുടെ വിഷയത്തിനകത്ത് വി സിമാർ 24 മണിക്കൂറിനുള്ളിൽ രാജിവെക്കണമെന്നൊരു ആവശ്യം വരിക, പിന്നീട് കോടതിയിൽ അത് മയപ്പെടുത്തേണ്ടി വരിക, അതുപോലെ തന്നെ ഒറ്റനോട്ടത്തിൽ പൂർണ്ണമായും തള്ളിക്കളയും എന്ന് കരുതുന്ന പെടുന്ന ഒരു നിർദ്ദേശം, അതെങ്ങനെയാണ് ഒരു ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഈ ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് പുറത്തോട്ട് വിടാൻ കഴിയുക? അതിൽ ആ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് കാണുക? അല്ല, ഒരു പക്ഷേ ഗവർണർക്ക് നിയമോപദേശം ഗവർണറുടേതായ രീതിയിൽ അദ്ദേഹം തേടിയിട്ടുണ്ടാകാം. ഈ ഡോക്ടർ ഓഫ് പ്ലഷറിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രത്യേക വസ്തുതാപരമായ സാഹചര്യത്തിൽ ഗവർണർക്ക് അത് തീരുമാനം എടുക്കാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഫാക്ട്സിൽ ഒരു ജഡ്ജ്മെന്റ് ഇല്ല എന്നത് സത്യമായിരിക്കാം, അല്ലെങ്കിൽ അത് വസ്തുതാപരമായിട്ട് ശരിയാണ്. ഗവർണറുടെ അധികാരത്തിന്റെ പരിമിതികളെ കുറിച്ച് പല വിധിന്യായങ്ങളുണ്ടെങ്കിലും ഇതൊരു പ്രത്യേക സാഹചര്യമാകയാൽ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു വിധിന്യായമില്ല എന്നതുകൊണ്ട് ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് ആയിരിക്കാം ഗവർണർ എടുത്തത്. ഗവർണറുടെ തീരുമാനം ഭരണഘടനാ വിരുദ്ധമാണെന്നൊരു കോടതി പ്രഖ്യാപിച്ചാലും കെ എൻ ബാലഗോപാലിന്റെ പ്രസ്താവന ശ്ലാഘനീയമാണെന്നൊരു കോടതിയും പറയുകയില്ല. അപ്പൊ അങ്ങനെ ഒരു ഒബ്സർവേഷൻ തീർച്ചയായിട്ടും കോടതിയുടെ ഭാഗത്തു നിന്ന് മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ വരുമെന്നുള്ള ഒരു കോൺഫിഡൻസ് കൂടെ ആയിരിക്കാം അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് അദ്ദേഹം കടക്കാൻ ഇടയായത്. വളരെ നന്ദി. സുപ്രീം കോടതി അഭിഭാഷകൻ എം ആർ അഭിലാഷ് ആണ് പ്രതികരിച്ചത് ഈ വിഷയത്തിനകത്ത്. ഒരിക്കൽ കൂടി വി വി അരുണിലേക്ക്. അരുൺ, ബി ജെ പി എടുക്കുന്ന നിലപാട് ഈ വിഷയത്തിനകത്ത് സ്വീകരിക്കുമ്പോൾ ആ കാര്യം മാത്രം പ്രസക്തമായുള്ള ഒരു പ്രതികരണങ്ങൾ വരുമ്പോൾ അതിന് നിയമപരമായിട്ടുള്ള ഒരു വശമുണ്ടാകണം. അപ്പോൾ വി സി വിഷയത്തിനകത്ത് ഗവർണറെ സംരക്ഷിക്കും എന്ന് പറഞ്ഞ് നിലപാടെടുക്കുകയും പ്രതിഷേധങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് എന്ത് നിലപാടെടുക്കാനുള്ള സാധ്യതയാണുള്ളത്? അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? ഇപ്പോൾ ബി ജെ പി സ്വാഭാവികമായും ഗവർണറെ പിന്തുണയ്ക്കുന്ന ഗവർണർക്കൊപ്പം നിലപാട് തന്നെ സ്വീകരിക്കും. കാരണം ആർ എസ് എസ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആർ എസ് എസ് നയങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭരണപക്ഷം പ്രത്യേകിച്ചും സി പി എം ഗവർണറെ എതിർക്കുന്നത്. അങ്ങനെയുള്ള ഗവർണറെ പൂർണ്ണമായും സംരക്ഷിക്കും. ഇതുവരെയുള്ള എല്ലാ വിവാദങ്ങളിലും ഗവർണറെ സംരക്ഷിച്ച നിലപാടാണ് ബി ജെ പി സ്വീകരിച്ചത്. ഈ വിഷയത്തിലും അവരിൽ നിന്ന് മറ്റൊരു പ്രതികരണമോ മറ്റൊരു നിലപാടോ പ്രതീക്ഷിക്കാൻ കഴിയില്ല. പറഞ്ഞ അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായിട്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാപരമായ ഒരു പ്രതിസന്ധിയിലേക്ക് ഈ അടിക്കടിയുള്ള ഇത്തരം വിവാദങ്ങളും ഇത്തരം നീക്കങ്ങളും കടക്കുന്നു എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി ഉണ്ടാകുമല്ലോ. ആ രീതിയിലുള്ള പരാമർശങ്ങൾ ആയിരിക്കും സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് തന്നെ വരാനുള്ള സാധ്യത. അങ്ങനെയാണോ കാണേണ്ടത് ഈ മണിക്കൂറിൽ? തീർച്ചയായും സംസ്ഥാനത്തെ ഭരണത്തെ സ്തംഭിപ്പിക്കാൻ ഭരണം തടസ്സപ്പെടുത്താൻ ബോധപൂർവം ഗവർണർ ശ്രമിക്കുന്നു. അതിനുവേണ്ടിയാണ് അടിക്കടി വിവാദങ്ങൾ ഉണ്ടാക്കുന്നതും അടിക്കടി ഇത്തരം തടസ്സങ്ങൾ സർക്കാരിന് സൃഷ്ടിക്കുന്നതുമെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ. അത് നേരത്തെ സി പി എം കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിന്റെ ആർ എസ് നിർദ്ദേശപ്രകാരം സംസ്ഥാന ഭരണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുടെ തുടക്കമാണ്. നമുക്കറിയാം സി പി എമ്മിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ അവസാന പൊതുപ്രസംഗത്തിൽ പറഞ്ഞത് ഇപ്പോഴത്തെ നീക്കങ്ങൾ ഇന്നോ നാളെയോ ഉള്ള ഒരു കാര്യത്തിന് വേണ്ടിയല്ല, ഈ സർക്കാരിന്റെ അവസാന കാലം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കമാണ് രാജ്ഭവനെ മുൻനിർത്തി ബി ജെ പി ആർ എസ് എസ് നടത്തുന്നത്. അത് സംസ്ഥാനത്ത് ഭരണം പിടിച്ചു നിൽക്കാനുള്ള ഭരണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് എന്ന വിലയിരുത്തലാണ് സി പി എമ്മിനുള്ളത്. അതുകൊണ്ടാണ് അവർ ഇത്ര കടുത്ത നീക്കങ്ങൾ ഗവർണർക്കെതിരെ രാജ്ഭവൻ മുന്നിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി അടക്കം സമരത്തിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിലൊരു അന്തിമ തീരുമാനം ഇനിയും വരേണ്ടതുണ്ട്. വിപുലമായ നമ്മൾ കണ്ടതാണ് തലസ്ഥാന ജില്ലയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സോളാർ സമരകാലത്ത് സി പി എം നടത്തിയ ഇടതുമുന്നിൽ നടത്തിയ സമരം ഒരുപക്ഷെ അത്രത്തോളം ഇല്ലെങ്കിൽ പോലും 100,000 ആളുകളെയാണ് ഈ സമരത്തിൽ പങ്കെടുപ്പിക്കാമെന്ന തീരുമാനം ഇപ്പോൾ സി പി എം എടുത്തിട്ടുള്ളത്. സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും ഇടത് മുന്നണിയും ഒക്കെ യോഗം ചേരുന്നുണ്ട്. അടുത്തയാഴ്ച സി പി എം സംസ്ഥാന കമ്മിറ്റിയും ഇടതുമുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിയും അടുത്തയാഴ്ച ചേരും. ഈ സമരരൂപം സമരരീതി തീരുമാനിക്കാൻ ആ ഓരോ ദിവസവും ഗവർണറിൽ നിന്ന് കൂടുതൽ
ആ നീക്കങ്ങൾ സർക്കാരിനെതിരെ ഉണ്ടാകുന്നു, സി പി എമ്മിനെതിരെ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തമായ സമര രംഗത്ത് കിടക്കാനാകും സി പി എമ്മിന്റെയും ഇടതു മുന്നണിയുടെയും തീരുമാനം. റൈറ്റ്, ഈ വാർത്തയിലേക്ക് തന്നെ തിരികെ എത്താം വളരെ പെട്ടെന്ന്.